നമസ്കാരം. വർഷങ്ങളായി ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രധാന വിമർശകയാണ് ജാമിദ ടീച്ചർ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ജാമിദ ടീച്ചർ കൂടി പങ്കെടുത്ത ഒരു ചർച്ച നടക്കുകയുണ്ടായി. ആ ചർച്ചയിൽ സുഡാപ്പികളുടെ അല്ലെങ്കിൽ STPI അതേപോലുള്ള ആളുകളുടെ പ്രതിനിധിയായിട്ട് ഒരു വ്യക്തി ഇരിപ്പുണ്ട്. അദ്ദേഹം വളരെ പാടുപെട്ട് ആലപ്പുഴയിലെ ആ കുട്ടി സുഡാപ്പി വിളിച്ച ആ മുദ്രാവാക്യത്തിനെ ന്യായീകരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാമിദ ടീച്ചറിൻ്റെ അസാമാന്യമായിട്ടുള്ള ഒരു പ്രകടനമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഏതൊരു സുഡാപ്പിയും കണ്ണം വഴി ഓടിത്തള്ളുന്ന ഒരു പ്രകടനം. ഒന്ന് കേട്ടു നോക്കുക. ആ കുട്ടി വിളിച്ച മുദ്രാവാക്യത്തിൽ തന്നെയുണ്ട് ഒരു ഇസ്ലാമിക രാജ്യം. മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം. അരിയും വലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോളൂ. എന്താ അതിനകത്ത് പറയുന്നത്? അതിനകത്ത് എന്തുകൊണ്ടാണ് അരി വന്നു, മലര് വന്നു, കുന്തിരിക്കം വന്നു, എന്തുകൊണ്ടാണ് സാമ്പ്രാണിത്തിരി വരാത്തത്? എന്തുകൊണ്ടാണ് ചന്ദനത്തിരി വരാത്തത്? എന്നാൽ ഈ ചന്ദനത്തിരി കത്തിക്കേണ്ടുന്ന ഈ കുന്തിരിക്കവും അരിയും മലരും ഇടേണ്ടുന്ന മുസ്ലിങ്ങളും ഉണ്ടല്ലോ. ഇപ്പോ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് മുസ്ലിംസും ഉണ്ടല്ലോ BJP യിലും മറ്റുമൊക്കെ. എന്തുകൊണ്ടാണത് പറയാത്തത്? ഈ കുട്ടിയുടെ, ഞാനതിനെ വിഷക്കുട്ടിക്കുരിപ്പ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അതിന്റെ നാവിൽ നിന്ന് വന്ന ഈ വിഷത്തെ വ്യാഖ്യാനിക്കാൻ ഷുഹൈബിനെ പോലെയുള്ള ആളുകൾ ഈ പൊതുസമൂഹത്തിൽ പെടുന്ന പാടുണ്ടല്ലോ, അതിന്റെ പേരാണ് ഉളുപ്പില്ലായ്മയെന്ന്. ആ കുട്ടി പറഞ്ഞത് ഈ കേരളത്തിലുള്ള മുഴുവൻ ഹൈന്ദവരെയും മുഴുവൻ ക്രൈസ്തവരെയും ഉന്മൂലനം ചെയ്യാനുള്ള കാലന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾ ഇതാ എത്തിയിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളെ ഒക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ പോകുകയാണ്. NRC സമരം വന്നപ്പോൾ എന്താണ് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം? ഇൻഷാ അല്ലാ ഇൻകിലാബ്. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു വിചാരിച്ചാൽ ഇസ്ലാമിക രാജ്യം. ഈ കുഞ്ഞിന്റെ നാവിൽ നിന്നും ഇങ്ങനെ ഒരു മുദ്രാവാക്യം വന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നേയില്ല. ഒരമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഗർഭം ധരിച്ച് പ്രസവിച്ചു വളർത്തുന്ന കുഞ്ഞിനെ ജന്മനാടിനെ കുറിച്ചുള്ള സ്നേഹമൂട്ടി ഉറപ്പിക്കേണ്ടതിന് പകരം നാളെ പോയി പൊട്ടിത്തെറിച്ചാൽ നാളെ കിട്ടാൻ പോകുന്ന വലിയ സ്വർഗം 72 ഊറികളെ കുറിച്ചിട്ടാണ് ആ കുഞ്ഞിനെ പഠിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം ഉണ്ടാകും. രാജ്യസ്നേഹത്തെ കുറിച്ചല്ല അവിടെ പഠിപ്പിക്കുന്നത്. ഷുഹൈബ് ഒന്ന് പറ, ഇസ്ലാമിലുണ്ടോ ജനാധിപത്യം? ഇസ്ലാമിലുണ്ടോ മതേതരത്വം? ഇസ്ലാമിലുണ്ടോ ദേശീയത? ഇത് മൂന്നിനും ഇസ്ലാം എതിരല്ലേ? കാരണം ജനാധിപത്യമല്ല അവിടെ വേണ്ടത്. ലോകം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്നതാണ് ഖുർആനിന്റെ ആഹ്വാനം. ആരാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ? എന്താണ് ആ കുഴപ്പം? അതും ഷുഹൈബ് പറയണം. കുഴപ്പമുണ്ടാക്കുന്നവർ അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ നിഷേധിക്കുന്നവർ, അവരെ വിമർശിക്കുന്നവർ, അവരെ എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണമെന്ന് ഖുർആനിൽ വചനമുണ്ട്. അവരെ കൊന്നുകളയണമെന്ന് ഖുർആനിൽ വചനമുണ്ട്. അവരെ നാട് കടക്കണമെന്ന് ഖുർആനിൽ വചനമുണ്ട്. അവരെ പീഡിപ്പിക്കണമെന്ന് ഖുർആനിൽ വചനമുണ്ട്. അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ വിമർശിക്കുന്നവർ, അവരെ അംഗീകരിക്കാത്തവർ, അവരെ കൊന്നുകളയണം എന്ന വചനമുണ്ട്. ആ വചനത്തിൽ പ്രചോദനം കൊണ്ടു തന്നെയാണ് ഒരു കുഞ്ഞ് ഈ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ ആയിത്തീരുന്നത്. ജോസഫ് വേറെയാണ്, ജാഫർ വേറെയാണ്, ജനാർദ്ദനൻ വേറെയാണ് എന്ന രൂപത്തിലുള്ള ഈ പഠനം എവിടെ നിന്ന് ലഭിക്കുന്നതാണ്? ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് എന്താണ്? പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നേതാവ് പറഞ്ഞത് ഷുഹൈബ് മറക്കരുത്, സലാഹുദ്ദീന് നഷ്ടം സംഭവിച്ചു. പക്ഷെ സലാഹുദ്ദീന് നഷ്ടം സംഭവിച്ചിട്ടില്ല, അവന്റെ ധീരരക്തസാക്ഷിയാണ്, ഷഹീദാണ്. ഇപ്പോൾ അവൻ 72 ഹൂറികളുമായി സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ടാകും. അള്ളാഹു വിളിക്കുമ്പോൾ ആ പൊട്ടലും പൊട്ടിത്തെറിയലുമായി അവന് ഏത് രൂപത്തിലാണോ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ളത്, വെട്ടേറ്റിട്ടുള്ളത്, അതേ രൂപത്തിൽ തന്നെ അവൻ എഴുന്നേറ്റ് വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഷുഹൈബിനോട് പേഴ്സണൽ ആയിട്ട് ചോദിച്ച വിഷയം, ജാമിദ ഇസ്ലാമിലായിട്ട് ജീവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എത്ര പേരെ കൊന്നിട്ടുണ്ട് എന്നതാണ്. ജാമിദ കൊന്നിട്ടുണ്ടോ എന്നുള്ളതല്ല ലക്ഷ്യം. കാരണം ജാമിദ ഒരു ആർമിക്കാരന്റെ മകളാണ്. രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ ഒരു പിതാവിന്റെ മകളാണ് ഞാൻ. ആ എനിക്ക് എങ്ങനെയാണ് ഒരു ഹൈന്ദവന്റെ കഴുത്ത് വെട്ടാൻ സാധിക്കുന്നത്? ആ എനിക്ക് എങ്ങനെയാണ് ഒരു ക്രൈസ്തവന്റെ കഴുത്ത് വെട്ടാൻ സാധിക്കുന്നത്? രാജ്യത്തെ സ്നേഹിക്കണം എന്തിനേക്കാളും ഏറെ. പക്ഷേ മദ്രസകളിൽ പഠിക്കുന്ന ഒരു മുസ്ലിം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള ജനാധിപത്യമാണ് ആ കുട്ടി പഠിക്കുന്നത്?
എന്ത് തരത്തിലുള്ള രാജ്യസ്നേഹമാണ് ആ കുട്ടി പഠിക്കുന്നത്? പോയി പൊട്ടിത്തെറിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന 72 ഹൂറികൾ എന്തുകൊണ്ടാണ് ഷുഹൈബേ ഈ പൊട്ടിത്തെറിക്കാൻ വേണ്ടി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ പോകുന്നവർ? ഇരുമ്പ് ജട്ടി ധരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം കലപ്പയ്ക്ക് കേട് സംഭവിക്കരുത്. കലപ്പയ്ക്ക് കേട് സംഭവിച്ചാൽ 72 ഹൂറി പെണ്ണുങ്ങൾ കാത്തിരിക്കുന്നത് വെറുതെയായി പോകുമെന്ന മിഥ്യാവിശ്വാസത്തിൽ ഭ്രമിച്ചുകൊണ്ടാണ് ഇവർ ഈ പോകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും 22 ആളുകൾ പോയതാണ് NIA റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ അഭ്യസ്ത വിദ്യരായിരുന്നു. ഇവരൊന്നും തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവരായിരുന്നില്ല. ഇവരൊക്കെ പഠിച്ച് രാജ്യത്തിനും നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും സേവനം അനുഷ്ഠിക്കേണ്ടതിന് പകരം പൊട്ടിത്തെറിക്കാൻ പോയി. ആ പൊട്ടിത്തെറിക്കാൻ പോയതിൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നിങ്ങൾ അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് അതിനെ നിഷേധിക്കാൻ സാധിക്കുമോ? ഈ പാനലിൽ ആര് വന്നിരിക്കുന്നു? നിങ്ങൾ ഇങ്ങനെ ചാപ്പ കുടുംബമായിട്ടും പറ്റും, ഞങ്ങളുടെ നാവിനെ അടക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇനി ഈ ജാമിത ടീച്ചർ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്കും പറയാനില്ല. എല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.